നാരായണ ഗുരുവിന്റെ ജ്ഞാന പാരമ്പര്യം, ബൗദ്ധിക പാരമ്പര്യം അതേപ്രകാരം നിലനിർത്തിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാരായണ ഗുരുവിനുള്ളത്. എല്ലാവർക്കും നാരായണ ഗുരുവിന്റെ ബൗദ്ധിക പാരമ്പര്യത്തെ പറ്റി ഒരു 15 മിനിറ്റ് മുന്നിൽ ബൗദ്ധിക സമ്പാദ്യത്തെ പറ്റി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുക എന്നത് ജീവിതം ഭരണഗുരുവിന്റെ സാമൂഹിക ജീവിതം അടയാളപ്പെടുത്തുന്നു. ജീവിച്ചത് പോലെ ആയിരത്തി 1888 അരിയപ്പുറം ക്ഷേത്ര പ്രതിസ്ഥാനത്ത് അതിനു മുമ്പ് തന്നെ നാരായണ പരസ്യമാണ് പൊതുജീവിതത്തിലുണ്ട്. 1928 അദ്ദേഹത്തിന്റെ സമാധി വരുന്ന കാലം പൂർണ്ണമായി ഏതാണ്ട് 45 വർഷം കൂടെ കേരളത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങി നിന്ന ദിവസമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ടതുള്ള ചട്ടപ്പറ്റി മാത്രം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉദ്യമം നിർവഹിക്കാമെന്നുള്ള ഗുരുവിന്റെ സാമൂഹിക ഇടപെടലുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു. ഒരുപാട് ഗുരുവിന്റെ ഗുരു ജീവിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ സമീപത്തിലാണ്. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ഭക്തന്മാരുടെയും ശിഷ്യന്മാരുടെയും സമീപത്തിലായിരുന്നു. എന്നതുകൊണ്ട് തന്നെ ഗുരുവിന്റെ സാമൂഹിക ഇടപെടലുകൾ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നു. മറ്റ് ഗുരുക്കന്മാർക്ക് ലഭിക്കാതെ പോലെ ഒരു പ്രാധാന്യം കൂടിയാണ്. അങ്ങനെയുള്ള സാമൂഹിക ഇടപെടലുകളെ കൊണ്ട് മാത്രം ഒരു ഗുരുവിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞത് തികഞ്ഞ അനീതിയാണ്. പക്ഷേ നയന ഗുരുവിന്റെ ജീവിതത്തിൽ നമുക്ക് പ്രത്യക്ഷമായും കാണാൻ കഴിയുന്നത് സാമൂഹിക ജീവിതത്തിലെ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ബൗദ്ധിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല എന്നുള്ളത്. ഗുരുവിന്റെ ബൗദ്ധിക ജീവിതം എന്തായിരുന്നോ അത് തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടലുകളിലും ഉണ്ടായിരുന്നു. ഞാൻ ആ ഭാഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഗുരുവിന്റെ ഈ സന്ദർഭ കുട്ടികൾ സമാഹരിക്കപ്പെട്ടതിന്റെ ഒരു പകരാറിനെ സംബന്ധിച്ച് ഡോക്ടർ ടി ഭാസ്കരൻ അദ്ദേഹത്തിന്റെ മലയാളഗുരു വൈഖരിയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ഗുരുവിന്റെ നിറം എന്താണെന്നൊരു ചോദ്യം. എന്താണ് ഗുരുവിന്റെ നിറം? ഗുരുവിന്റെ നിറം ഗുരുവിനെ കണ്ടൊരാൾ പറയുന്നു സ്വർണ്ണ നിറമായിരുന്നു. അസ്വതാഞ്ചന സന്നിധം സ്വർണ്ണ നിറം എന്നുള്ളൊരു മെക്കാനിക് ലെക്ചർ എന്നത് അവരുടെ മെക്കാനിക് പ്രോപ്പർട്ടി മാത്രമാണ്. അതൊരു മനുഷ്യ ശരീരത്തിന്റെ ഒരു ഒരു സ്കിന്നിന്റെ തൊഴിലുടെ നിറം ഒരിക്കലുമല്ല. ഈ പ്രശ്നമില്ല രേഖപ്പെടുത്തിയിട്ടുള്ള പല സന്ദർഭങ്ങളും അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതവുമായി ഇണക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് വന്നുവരുന്ന ചില ഓബ്സ്റ്റക്കൾസ് ഇത് നിലനിൽക്കേണ്ടത് അദ്ദേഹത്തിന്റെ സാമൂഹിക ഇടപെടലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള മഹാന്മാർ ഒരുപക്ഷെ അക്കാലത്ത് തന്നെ കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ രേഖപ്പെടുത്തലുകളിൽ വരുന്ന വിശ്വസനീയതയിലിരുന്നുകൊണ്ട് ഗുരുവിന്റെ ഭൗതിക ജീവിതത്തെ ഗുരുവിന്റെ സാമൂഹിക ജീവിതവുമായി എങ്ങനെയാണ് പോകുന്നത് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗുരു ജീവിച്ച ഈ കാലയളവിലല്ല അദ്ദേഹത്തിന്റെ നമുക്ക് അദ്ദേഹത്തിന്റെ ജാതി ശ്രേണിയിലുള്ള സ്ഥാനമൊക്കെ ജന്മാവനായുള്ള സ്ഥാനമൊക്കെ നമുക്കറിയാം. പക്ഷേ വ്യത്യസ്തമാകുന്നത് തികച്ചും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരസ്യ പൊതുജീവിതത്തിന് മുഴുവൻ ഒരു മറുവാക്കിന് പ്രസക്തിയില്ലാത്ത ദിവസം സമൂഹത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തിയതാണ്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അത് ഈ അദ്ദേഹത്തിന്റെ ആ സാമൂഹിക ജീവിതത്തിലെ ഇടപെടലുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക ജീവിതത്തിൽ നിന്ന് തികച്ചും ഇതല്പം പോലും വ്യത്യസ്തമല്ല ഇടപെടലുകൾ തന്നെയായിരുന്നു ഒരു പൂർണ്ണമായും അദ്ദേഹത്തിന് ജീവിതത്തിൽ നടത്തിയത്. ഭൗതിക രംഗത്ത് മാത്രം ഒരിക്കലും ഒരുങ്ങി നിന്നിരുന്നില്ല എന്നുള്ളത് ഓർക്കുക. അദ്ദേഹത്തിന്റെ ഈ ഇതിന് ഇത്തരം സംഗതികളുണ്ട്. ഈ സാമൂഹ്യ ജീവിതത്തിലെ ഇടപെടലുകൾ സന്ദർഭത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്.
പലപ്പോഴും അതിൽ ഗഹനമായ യുക്തിഭദ്രമായിരുന്നു. അത് അദ്ദേഹം എഴുതപ്പെട്ടത് അദ്ദേഹം എഴുതിയത് എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നില്ല എന്നുള്ളതിന്റെ പ്രധാന നിദാനങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഈ ഒരു പ്രത്യേകതയാണത്. ആ യുക്തിഭദ്രത ചിലപ്പോഴൊക്കെ വലിയ നർമ്മങ്ങളാണ്, ചിലപ്പോൾ ഈ നർമ്മങ്ങൾ പരിഹാസത്തിന്റെ രൂക്ഷമായ പരിഹാസത്തിന്റെ അതുവരെ എത്തുന്നുമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ അദ്ദേഹം ആചാര പരിഷ്കാരങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങളൊന്നും അധികം പറയാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഗുരുവിന്റെ പല സാമൂഹിക ഇടപെടലുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അവയൊക്കെ ഒരു തെൻകഥകളുടെ അത്രയും ഗരിമയുണ്ട് എന്നിവിടെ മനസ്സിലാക്കും. തെൻകഥകളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറുപടികൾ പലതും തെൻകഥകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നടരാജഗുരു ഓർക്കുന്നുണ്ട്, ഗുരുവരുണ്ട്. ചോദ്യം ഉണ്ടാകുന്ന ഇങ്ങനെയാണ്, മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ മുത്തുണ്ടാകുന്നതാണ് എന്ന് ഗുരു ചോദിക്കുന്നത്. നടരാജഗുരു അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ കേട്ട പഴയ ഒരു മൊഴിയാണ് പറയുന്നത്. ചോദ്യ നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ മുത്തുച്ചിപ്പി പുറത്തു വന്ന് ഒരു തുള്ളി മഴവെള്ളം അതിന്റെ അതിൽ ഉൾക്കൊണ്ടുണ്ട്, ആ മഴവെള്ളം മുത്തായി മാറുന്നു എന്ന് പഴമക്കാർ പറയുന്നു. ശാസ്ത്രാവബോധം പുറപ്പുറപ്പായോട് അദ്ദേഹം ഒരാളുടെ തന്നെ പറയാൻ സാധിക്കും എന്ന് പഴമക്കാർ പറയുന്നു. ഭരണഗുരുവിന്റെ മറുപടി എവിടെ എത്താണെന്ന്, ആ ജീവിയുടെ ഉള്ളിൽ മറ്റവയവങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഒരു മുത്തുകൂടി ഉണ്ടായി എന്ന് ധരിച്ചാൽ പോലെ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ആ ചോദ്യത്തിൽ തന്നെ ആധാരപ്പെട്ട തന്റെ ചിന്തയുടെ ഓടി അതുകൊണ്ട് അങ്ങനെ ഒരു യുക്തിഭദ്രതയുടെ ഒരു വേറൊരു സമയത്തിലേക്ക് പോകുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാവാണ്ടിയുടെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഗാന്ധിജി അതിന്റെ രേഖപ്പെടുത്താണെങ്കിൽ
അപ്രകാരം പറയുന്ന തന്നെ സംഘത്തില്ലാത്ത കുട്ടിച്ചാത്തലും
കുഞ്ഞിന്റെ ഇത്രയും മഹത്തായ വൈജ്ഞാനിക ജീവിതത്തിന്റെ അജ്ഞാനിക ജീവിതവും അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ജീവിതവും ഒരിക്കലും രണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞത് ഒരിക്കൽ പോലും അങ്ങനെയല്ലാത്ത ഒരു വാക്ക് നമ്മൾ ഈ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പത്തരം അപ്പം ഒരുപാട് ജനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഓർമ്മകളാണ്. ഈ ഓർമ്മകളിൽ ഒന്നുകൊണ്ട് എത്ര കഷ്ടപ്പെട്ട് പരിശോധിച്ചാലും അദ്ദേഹം ഭൗതികമായി എന്താണോ പറഞ്ഞു വെച്ചത് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് ആശയങ്ങളുണ്ടോ ഈ ആശയങ്ങളെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവർത്തിയോ ഒരു വാക്കോ ഒരു ഒരു റെസ്പോൺസോ നമ്മുടെ കർമ്മമായി സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിനുള്ള സാമൂഹിക ജീവിതം വ്യത്യസ്തമായിരിക്കുന്നത് ഞാൻ കരുതുന്നു. അവിടെ കന്യാസത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള പറവിൽ നിന്നുകൊണ്ട് രണ്ട് ഗുരുക്കന്മാർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഇതേ ഗുരുവിനെ ഒരുപക്ഷെ കുട്ടിച്ചാട്ടം കത്തുകയും ചെയ്യുന്ന എന്നുള്ളതാണ് ഒരു വ്യത്യസ്തനായിരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ കേവലമായ ലൗകികമായ ജീവിതമായിരിക്കാം, പക്ഷെ ഗുരുവിന്റെ ലൗകിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ വ്യക്തി ജീവിതത്തോടെ ഇത്രത്തോളം സൂക്ഷ്മമായ അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതം പോയത് എന്നുള്ളതും കൂടി പ്രാധാന്യമുള്ളതാണ് ഇതിന്റെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആധാര സമൂഹത്തിന്റെ കാര്യങ്ങളിലേക്കുണ്ടാകുന്ന പറയുന്നത് നാം ഇന്നുള്ളതല്ല, നാം ഇന്നുള്ളതാണ്. നിങ്ങൾക്ക് ആകാശങ്ങളോ നക്ഷത്രങ്ങളോ എനിക്കെതിരെ ജപിക്കുവാക്കി തരാമെങ്കിൽ സന്തോഷം. ജീവിതം നിർബന്ധിച്ചപ്പോൾ എങ്കിൽ അവിടെ വെച്ചേക്കൂ. ചെറിയ അതിലാണ് മോഷണം പോയിട്ട് മോഷണം പോകുന്നുണ്ട്, ഏതാ മോഷണം പോകുന്നുണ്ട്, അങ്ങനെ പിടിച്ചുകൊണ്ട് കാണിക്കാൻ മോഷണം പോയതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു സാധനം ഇതാണ്. അതിനാണ് പറയുന്നത് ഈ പണമെല്ലാം കാണിക്കയിട്ടവരുടെ വീട്ടിലാണ് ഇരുന്നിരുന്നതെങ്കിൽ കള്ളം കഷ്ടപ്പെട്ടു പോകുന്നത് അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ എന്നില്ല. ഒരു ദിവസം ഉപയോഗിക്കുന്നത് ഒരിക്കലും കാണിച്ചിട്ടില്ല. സന്ദർഭങ്ങൾ എത്രയെങ്കിലും ഉണ്ടാവട്ടെ, ഈ ചെറിയ സന്ദർഭത്തിൽ പറയാൻ അതൊരു സാധ്യമല്ല. അതേ സമയം തന്നെ ചിലപ്പോഴത്തെ ഗുരുവിന്റെ സമാധാനം ചിലപ്പോഴത്തെ രൂക്ഷമായ പരിഭാഷത്തിലേക്കും പറയുന്നത് സ്മൃതി പ്രധാനമായി എങ്ങനെയാണ് കൈകം ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച നടത്തുന്നത്. അതൊക്കെ ഗുരു പറയുന്നതാണ് നിങ്ങൾ അവരുടെ സ്മൃതിയിലുള്ള ചർച്ചയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ബ്രഹ്മണൻ ഇന്ന കൊണ്ടുണ്ട്, ക്ഷത്രിയൻ ഇന്ന കൊണ്ടുണ്ട്, ജീവിതം ഇന്ന കൊണ്ടുണ്ട്, ശൗര്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതാണ് സ്മൃതിയിൽ ശൗര്യം ചെയ്യാനും സ്മൃതിയിൽ കാഷ്ടിക്കരുത്. സ്മൃതിയിൽ കാഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ സ്മൃതികൾ മനുഷ്യത്വം കുറെ കൂടി മനുഷ്യത്വം വരാനാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഒരു ഇതിന്റെ സന്ദർഭത്തിൽ ധാരാളം ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെല്ലാം പൂർണ്ണമായ ഒഴിവാക്കി അദ്ദേഹത്തിന്റെ ദൈഹിക ജീവിതവുമായി ചേർന്നു പോകുന്നതാണ് കഴിയുന്നതും ഈ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരു
അദ്ദേഹത്തിന്റെ ഒരു ധാരാളം ശക്തിയെ തുടർന്ന് പോലെയാണ് 1924 സഭാമത സമ്മേളനത്തിന്റെ എതിരി വെച്ചത്. വാദിക്കാനും ജയിക്കാനുള്ളതല്ല, അറിയാനും അറിയിക്കാനുള്ളത് തന്നെ. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമുണ്ട്. പിന്നീട് സിനിമ കുഞ്ഞിരാമനുമായിട്ടുള്ള ഒരു ദീർഘ സംഭാഷണത്തിലേക്ക് വരുന്നുണ്ട്. കുഞ്ഞിരാമൻ പറയുന്നത് ഞാൻ ആസ്തിക്കാനാണ് സിനിമ കുഞ്ഞിരാമനോട് പറയുന്നത്. മനസ്സിലാണെന്ന് കേട്ടിരിക്കുന്നത് അപ്പോൾ ഗുരു പറയുന്നത് സിനിമ കുഞ്ഞിരാമൻ പറയുന്നത് അങ്ങനെ ആകാൻ വഴിയില്ല. മനസ്സിലാണെന്നാണ് എനിക്ക് എന്നെ പറ്റിയുള്ള പറയാനുള്ളത്. എന്റെ അഭിപ്രായം അതാണ്. അപ്പോൾ ഗുരു എന്നിട്ട് പറയുന്നു, ഞാൻ നാസ്തികന്മാരോട് ആസ്തികതയെ പറ്റിയും അനാസ്തികന്മാരോട് നാസ്തികതയെ പറ്റിയും വാദിക്കാറുണ്ട്. അപ്പോൾ ഗുരുവിന്റെ ഒരു മറുപടി ഉണ്ട്, വാദിക്കുന്നതിന് വേണ്ടി വാദിക്കരുത്, സംശയവൃത്തിക്കും തത്വപ്രകാശനത്തിനും വേണ്ടി വാദിക്കാം. അപ്പൊ അറിയാനും അറിയിക്കാനും എന്ന് പറയുന്നതും സംശയവൃത്തിയും തത്വപ്രകാശനവും മാത്രമല്ല, പ്രാഥമിക പരിഗണന അറിയുന്നതിനാണ് കൂടുതൽ. നമ്മുടെ ഗണിത വ്യക്തിക്ക് ജനിതമറിയാണ്, ഗുരുവിന്റെ വ്യക്തി ഗണിത വ്യക്തിക്കില്ല. പ്രാഥമിക പരിഗണന അറിയുന്നതിനാണെന്ന് കൂടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിചാരിക്കുന്നത് ഞാനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് സംശയമോർത്തിക്കും തത്വപ്രകാശനം. സംശയമോർത്തി ആദ്യം പറയുന്നത് ജീവിതത്തിൽ ഉടനീളം വായിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവിനെ അദ്ദേഹത്തിന്റെ സാമൂഹിക ജീവിതത്തിലാണ് പ്രജാതി അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പോലും അന്നത്തെ സാമൂഹിക ജീവിതത്തിൽ ഗുരുവിന് ഇത്രയും വളരെ ഗഹനമായ ഒരു സ്വീകാര്യത ലഭിച്ചിരുന്നത് തന്നെ കഴിയുന്നു. അങ്ങനെ തന്നെയാണ് പിന്നീടുള്ള ജീവിതത്തിൽ വരുന്നത്. ഗുരു ശങ്കുരി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നടക്കുന്ന ഒരു ദിവസമാണ്. അദ്ദേഹം എന്നെ വളർത്താവുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ദിവസമാണ്. മനുഷ്യരെ സ്നേഹിക്കേണ്ടതുണ്ട്. മനുഷ്യരെ സ്നേഹിക്കുന്നത് മദ്യം മീൻ കഴിക്കുന്ന മത്സ്യം കഴിക്കുന്നത് പോലെ ആയിരിക്കും. ആദ്യം മാംസം ഭക്ഷിക്കും, അതിനുശേഷം എല്ല് ഭക്ഷിക്കും, പിന്നീട് തലയും തലകളെല്ലാം ഭക്ഷിക്കും, തലയും പാലും എല്ലാം ഭക്ഷിക്കും. ഒന്നും വൃത്തികളില്ല. മനുഷ്യരെയും അതുപോലെയാണ്. നിങ്ങൾക്ക് ചേരുന്നവരുണ്ടാകും, അവരെ മാത്രമല്ല നിങ്ങൾ പറയുന്നത്. ഒന്നിനെയും ആരുടെയും വൃത്തികളില്ലിറ്റി നാരായണഗുരുവിനെ ഗുരുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭൗതികമായ ഒരു പോയിന്റ് ഈ ഇൻക്ലൂസിവിറ്റി എന്നും പറയട്ടെ. ഗുരുവിനോട് വാക്പടങ്ങളിൽ സംസാരിക്കുന്ന കാണുമ്പോൾ പറഞ്ഞു, നാം താങ്കളുടെ അഭിപ്രായക്കാരനല്ല, അല്ലെങ്കിൽ എങ്കിൽ ഞാൻ താങ്കളുടെ അഭിപ്രായക്കാരനാണ്. ഈ ഇൻക്ലൂസിവിറ്റി നമുക്ക് ചുറ്റുമുള്ള ആരെയും വീണ്ടും വീണ്ടും വരുന്നു അന്യമല്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്ന ഏത് പദ്യം എടുക്കുകയാണെങ്കിൽ ഏത് ശ്ലോകം എടുക്കുകയാണെങ്കിലും ഈ സന്ദർഭങ്ങളെ മനസ്സിലാക്കാം. ഈ സന്ദർഭങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള ഗുരുവിന്റെ ഭൗതിക ജീവിതമോ സാമൂഹിക ജീവിതമോ വ്യത്യസ്തമല്ല എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് വിചാരിക്കാം. അതുപോലെ ഗുരുവിന്റെ ഗുരുവിനെ തുടരാൻ വരുന്നത് ആ സന്ദർഭം ഞാൻ പുറത്തു തരുന്നത് ഒന്നിലധികം ആളുകളെപ്പറ്റി അതെല്ലാം ഒരുപോലെയാണ്. അതായത് ഞാൻ ആയിരുന്നു നോക്കി ഇതനുസരിച്ച് വന്നിട്ട് അദ്ദേഹം ഒരു യൂറോപ്യനായിരുന്നു. ആ ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനങ്ങളെപ്പറ്റി അദ്ദേഹം വലിയൊരു പുസ്തകം നോക്കി. ഗുരു വളരെ ശ്രദ്ധിച്ചില്ലേ ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം പറഞ്ഞ വളരെ സംതൃപ്തമായിട്ട് അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങളെ കരുതിയിൽ ഞങ്ങളെ അടിച്ചു പുറപ്പെടുത്തുന്നതാണ്. ഞാൻ അടിച്ചു പുറത്താക്കിയാലും പറയണം എന്ന് കരുതി തന്നെയാണ്, പ്രസംഗം പറയണം എന്ന് കരുതി തന്നെയാണ് എന്നുള്ളത്. അതിൽ എനിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഇവിടെ നിന്ന് ആരും അടിച്ചു പുറത്താക്കില്ല. ഇനി നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളെ അടിച്ച് അടപ്പാക്കുകയും ചുറ്റും വന്നു പോകുന്നതാണ്. അയാൾ ഒരു മഹാത്മാഗാന്ധി തമ്മിലുള്ള ഒരു ദീർഘ സംഭാഷണം എന്താണെന്ന് പറയാം. ഗാന്ധിയുടെ യുക്തികളെ അഭിവർദ്ധിച്ചു പോകുന്ന യുക്തികൾ നിർത്താനായി അദ്ദേഹത്തിന് കഴിയുന്നതിൽ ഭൗതികമായ സത്യസന്ധതയിലുണ്ട്. അപ്പൊ ഈ ഭൗതികമായ സത്യസന്ധത അദ്ദേഹത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ളത്. വിശേഷിച്ചും അദ്ദേഹം ജാതിയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതായ പറയുന്ന പല കാര്യങ്ങളിലും അതായത് ഒരു ചെറിയ സമയത്തെ സംസാരിക്കാനുള്ള സമയമില്ലാത്ത ഒരു കാലഘട്ടമാണ്. അവിടെ ഗുരുവിന്റെ ഒരു വലിയ സാമൂഹിക ശാസ്ത്രത്തിന് ഗുണമുണ്ടാകാറുണ്ട്. കാര്യങ്ങൾ അപ്പുറത്ത് നിന്നുകൊണ്ട്
പരിസ്ഥിതിയിലുണ്ടാകുമ്പോൾ സഹോദരൻ എന്ന പ്രമുഖം കൊടുക്കുന്നത് വലിയൊരു ഉപദേശം സഹോദരനായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പോലെ ഈ മനുഷ്യന്റെ ആർത്തി ദൈവത്തിന് അവസാനിക്കും. ആര് ആസവാരസങ്ങളൊന്നും ഭക്ഷിച്ചിട്ടല്ല ഇങ്ങനെ ഈ പരിസ്ഥിതിക്കുന്നത്. ഒരു കുറുമരി വളരെ സന്തോഷത്തോടുകൂടി രാത്രി വന്നവരെ അമ്പിനെ പിടിച്ച് കൊണ്ട് മൂവിപ്പാട്ടം പാടി അവരുടെ ജീവിതം സന്തോഷമായി കഴിച്ചുകൂട്ടുന്നു. അങ്ങനെ കഴിച്ചു കൂട്ടാൻ കഴിയുന്നില്ലല്ലോ ഈ ജീവിച്ച മനുഷ്യൻ എന്ന് പറയുന്നുണ്ട് ഗുരു. കേരളത്തിൽ നേരത്തെ വളർന്നതുപോലെ പാരിസ്ഥിതിക ചിന്തകൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വളരുന്നത് കുറിച്ച് പലരും പോലും പറയുന്നതായിരിക്കാം. അതിന് എത്രയോ കാലം മുമ്പ് പറയുന്നതാണ് പ്രാന്തദൃഷ്ടി എന്നാണ് പറയുന്നത്. ചോദിച്ചുകഴിഞ്ഞാൽ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആൾ എല്ലാ കാലത്തേക്കും ജീവിക്കുന്ന ആൾ എല്ലാ കാലത്തേക്കും ജീവിക്കുന്ന വിളിച്ചുകൊണ്ടായിരുന്നു. ഇത് ഗുരുവിന്റെ ഭൗതിക പാരമ്പര്യത്തെപ്പറ്റി യഥാർത്ഥത്തിൽ ഞാൻ ഈ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഉൾക്കൊള്ളിക്കാൻ തോന്നുന്നു അത് ഒരു വളരെ അപ്രായോഗികമായ വളരെ സാഹസികമായ ഒരു നടത്തുന്ന ഇടപെടാനായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതത്തെ സാമൂഹ്യ ജീവിതങ്ങളെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ മാത്രമാണ് അതിന്റെ സന്ദർഭം ചെയ്തിരിക്കുന്നത്. ഗുരുവിന്റെ ജ്ഞാന പാരമ്പര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ചിത്രമൊക്കെ പറയണ ഗുരുവിന്റെ 100-ാം മാസികത്തിലെ സ്മരിക്കാനും അങ്ങനെ ആദരവ് കാണിക്കാനും നമുക്ക് മറ്റൊരു സഹോദര സംഘടനയ്ക്ക് തോന്നണമെങ്കിൽ അതിന്റെ പിന്നിൽ നാരായണഗുരു ജീവിതത്തെ പ്രാപ്തി ചെയ്ത ഈ ഉൾക്കൊള്ളിച്ച് ഇൻക്ലൂഡിവിറ്റിയുടെ അംശങ്ങളുണ്ട്, ഈ സത്യസന്ധതയുടെ അംശങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുടെ അഭിപ്രായ കടമോടക്കാരോ നേരമെന്ന കാലാവരുടെ ആണെങ്കിൽ അന്ധരങ്ങൾ പോയി പലവിധ യുക്തി പറഞ്ഞ് പാവരന്മാർ അലമുറ കണ്ട് അലരാതെ അമർന്നു വേണമെന്നുള്ള ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയെ ആഗ്രഹത്തെ ആ സത്യസന്ധതയെ ആ സഹോദര പ്രകടനത്തെ നാം ചെയ്യും. നന്ദി, നമസ്കാരം.